കേരളത്തില് കേന്ദ്ര ഗവൺമെന്റിനെ അവഹേളിക്കാനും എതിർക്കാനും എതിരെ നിയമം പാസാക്കാനും എല്ലാം ആവേശം കൊള്ളുമ്പോൾ എം പി പ്രതാപനെ പോലെയുള്ളവർ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം വ്യക്തികൾ യൂട്യൂബിൽ എഴുതിയിരിക്കുന്ന മാതിരി പറ്റാവുന്നിടത്തോളം പൈസ വാങ്ങിച്ച് ഗുരുവായൂർ ശ്രീകൃഷ്ണ സന്നിധിയിൽ നിന്ന് തൃപ്രയാർ ശ്രീരാമ സന്നിധിയിലേക്ക് മഹല്ല് കമ്മിറ്റികളുടെ പേരിൽ അവരെല്ലാവരും വിളിച്ചു വരുത്തിയിട്ട് ഒരു യാത്ര നടത്തുകയാണ്. യൂട്യൂബിൽ ഒരാൾ കമന്റ് എഴുതിയിരുന്നു, അങ്ങേര് മഹല്ല് കമ്മിറ്റിക്ക് എഴുതിയ മാതിരി എൻ എസ് എസിനും എസ് എൻ ഡി പിക്കും ബാക്കി പലർക്കും എഴുതിയിട്ടുണ്ടാവും എന്ന്, എഴുതിയിട്ടുണ്ടാവുമെന്നല്ലേ ഉള്ളൂ, എഴുതിയിട്ടുണ്ട് എന്നുള്ളതില്ലല്ലോ. കറക്റ്റായിട്ട് ആ ലെറ്ററിൽ, മഹല്ല് കമ്മിറ്റികൾക്ക് കൊടുത്തിരിക്കുന്ന ലെറ്ററിൽ എൻ എസ് എസിന്റെയും എസ് എൻ ഡി പിയുടെയും നാടാർ മഹാജനസഭയുടെയും ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ ഏതായാലും പ്രതാപൻ എന്ന് പറയുന്ന ഇത്രയും രാജ്യദ്രോഹി ഹിന്ദു എന്ന പേരിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ജാഥയൊക്കെ നടത്തുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തമിഴ്നാട്ടിലെ ഡി എം കെ 1000 കോടി രൂപ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് സ്റ്റാലിന്റെ വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നും പിടിച്ചത്. പഴയ നോട്ടുകൾ, ചിപ്പുള്ള നോട്ടുകളൊന്നുമല്ല, ചിപ്പൊക്കെ മലപ്പുറത്തുള്ള നോട്ടിലാണ് വെക്കേണ്ടതെന്നാണ് ഇപ്പൊ മുസ്ലിങ്ങൾ പറയുന്നത്. ഏതായാലും ഈ 1000 നോട്ടുകൾ വളരെ ഭംഗിയായിട്ട് പിടിച്ച് കോൺഫിസ്കേറ്റ് ചെയ്തതിന്റെ കൂടി വിഷമം തീർക്കാൻ ഡി എം കെയുടെ നേതാവ് നെല്ലായി കണ്ണൻ മുസ്ലിങ്ങളോട് മാത്രം ആഹ്വാനം ചെയ്തു. നെറ്റിയില് 1 ഏക്കർ ഭസ്മവും നടുക്ക് കുങ്കുമവും ചന്ദനവും എല്ലാം തൊട്ട് അയാളും അയാളുടെ കൂടെയുള്ളവരും നല്ല അസൽ ഹിന്ദുവാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ ഇടയിൽ ചെന്നിട്ട് പറഞ്ഞു, അമിത്ഷാ എന്നൊരു മനുഷ്യനുണ്ട് അങ്ങ് വടക്ക്, അയാള് മന്ത്രിയാണ്, അയാളാണ് മോദിയുടെ ബ്രെയിൻ, ആ അമിത്ഷായെ തീർത്താൽ മുസ്ലിങ്ങൾ ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്, ഇതുവരെ അത് സംഭവിച്ചില്ല. അങ്ങനെ അമിത്ഷായെ തീർത്താൽ നമ്മുടെ മോഡിയുടെ ബ്രെയിൻ ഇല്ലാണ്ടാവും, അതോടുകൂടി ഇത് തീരും. ഈ രീതിയിൽ വളരെ വികൃതവും വളരെയധികം ദേശദ്രോഹപരവും ഒരു ഭരണാധികാരിയെ കൊല്ലാൻ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ആഹ്വാനം ചെയ്ത ഈ നെല്ലായി കണ്ണൻ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ അയാളുടെ കൂട്ടത്തിൽ വേറെ 2-3 പേരും കൂടി ഇതേപോലെ തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ ആവേശവും മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടുമെന്ന ധാരണയും ഈ ചന്ദനം തൊട്ട് കുങ്കുമം തൊട്ട വ്യക്തിക്ക് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ തന്റെ പുറകിലും മുമ്പിലും സൈഡിലും ഉണ്ട്, അടുത്ത ഇലക്ഷന് താൻ എങ്ങനെയായാലും ജയിക്കും എന്ന് വരുത്തി തീർക്കാൻ കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് ചേർന്ന് ഇവിടെ നടത്തുന്ന ചവിട്ട് നാടകം, കേന്ദ്രത്തിൽ അമിത്ഷായും നരേന്ദ്രമോദിയും എന്ത് വിചാരിച്ചാലും അവർ ചെയ്തത് പറയും, പറയുന്നത് ചെയ്യും എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആ വ്യക്തികൾ, ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ ഈ കത്തലും ഈ ചീറ്റലും ഒക്കെ 2 ആഴ്ചയോ 3 ആഴ്ചയോ ഉണ്ടാവും. ഇതുമാതിരി ജി എസ് ടി നടപ്പാക്കിയപ്പോഴും ഉണ്ടായിരുന്നല്ലോ, മുത്തലാഖ് നടപ്പാക്കിയപ്പോഴും ഉണ്ടായിരുന്നല്ലോ, ഈ ജമ്മു കാശ്മീരിലെ ബില്ലുകളൊക്കെ നടപ്പിലാക്കിയപ്പോഴത്തേക്കും ഇവിടെ കിടന്ന് തുള്ളലും ചാടലും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് അതുപോലെ തന്നെ സോണിയാഗാന്ധിയെയും ഇവരെയൊക്കെ ആ ഹെറോൾഡ് കേസിൽ കറക്റ്റായിട്ട് കോടതിയിലേക്ക് കൊണ്ടുവന്നപ്പോഴും രാഹുൽ ഗാന്ധിയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചപ്പോഴും അതുപോലെ തന്നെ ചിദംബരത്തിനെ ജയിലിനകത്ത് 100 ദിവസം ഇട്ടപ്പോഴും എല്ലാം കിടന്ന് കുറെ തുള്ളിയതല്ലേ എല്ലാവരും. ഇപ്പൊ തുള്ളലൊക്കെ എവിടം വരെയായി എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. ആസാമിനെ അടിച്ചൊതുക്കാനും ബംഗാളിനെയും നേരെ കൊണ്ടുപോകാനും ഉത്തർപ്രദേശിനെയും ശരിയാക്കാനും പൊതുമുതല് നടപ്പാക്കിയ വ്യക്തികളെ അത് അവരുടെ അടുത്ത് നിന്ന് തന്നെ പിടിച്ചെടുക്കാനും പിരിച്ചെടുക്കാനും പിന്നെ വഴികൾ മുഴുവനും ഈ പൊതുമുതല് നശിപ്പിച്ചവന്റെ ചിത്രം വെക്കാനും ഒക്കെ കപ്പാസിറ്റി ഉള്ളവരാണ് ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്നത്. ഇനിയൊരു 4.5 വർഷം അവർ തന്നെ ആയിരിക്കും ഭരിക്കുക. പിന്നത്തെ കാര്യം, പിന്നെ ഇതെല്ലാം ചെയ്ത കോമൺ സിവിൽ കോഡ് കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏതാണ്ട് നരേന്ദ്രമോദിയും ബി ജെ പിയും പറഞ്ഞ എല്ലാ അജണ്ടയും നടപ്പാക്കി കഴിയും. പിന്നെ പട്ടികൾ ചന്ദ്രനെ കണ്ട് കുറച്ചാലും, അല്ലെങ്കിൽ കാളവണ്ടി ചന്തയ്ക്ക് പോകുമ്പോഴത്തേക്കും കുടിച്ചി പട്ടികൾ കുറച്ചാലും പോകേണ്ട കാര്യങ്ങളൊക്കെ പോകും. ദ കാരവൻസ് വിൽ മൂവ് ടു ദ മാർക്കറ്റ് ആൻഡ് ഈവൻ ദോ ദ ഡോഗ്സ് വിൽ ബി ബാർക്കിംഗ് എന്ന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്. ഏത് കുറുക്കൻ, ഏത് കുറുനരി, ഏത് ചെന്നായ, ഏത് കഴുതപ്പുലി, സിംഹത്തിന്റെയും പുലിയുടെയൊക്കെ പേര് പറഞ്ഞാൽ ആ മൃഗങ്ങളോട് പിന്നെ ഞാൻ ചെന്ന് മാപ്പ് പറയേണ്ടി വരും. ഈ നെല്ലായി കണ്ണൻ എന്ന് പറയുന്ന വ്യക്തി മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നു. അതുപോലെ ഡി എം കെയിലെ വലിയൊരു വിഭാഗം മുസ്ലിങ്ങളെ അങ്ങോട്ട് സ്പിരിറ്റ് കേട്ടി ആഹ്വാനം ചെയ്തിരിക്കുന്നു. നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഒക്കെ കൊന്ന് അവരുടെ ബ്രെയിൻ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ ഭാരതം കറക്റ്റ് മുസ്ലിങ്ങളുടെ രാജ്യമാക്കി മാറ്റാൻ സാധിക്കുമെന്ന്. ഏതായാലും
പറഞ്ഞ് 24 മണിക്കൂറിനകം അയാളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. കേസൊക്കെ തേഞ്ഞു മാഞ്ഞു പോവുമായിരിക്കാം, എന്നാലും കേസെടുത്തിട്ടുണ്ട്. എല്ലാവരും അറിയട്ടെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഹിന്ദുക്കൾ സഹിക്കുന്ന വേദന എത്രയാണ് എന്ന്. അങ്ങനെ കുറെ വേദന ഹിന്ദുക്കൾ സഹിച്ചതുകൊണ്ടാണ് 500 വർഷം ഭാരതം വിദേശ മുസ്ലിങ്ങളുടെ അടിമത്വത്തിൽ പോയതും പിന്നെ 400 വർഷം വിദേശ ക്രിസ്ത്യാനികളുടെ അടിമത്വത്തിൽ പോയതും എന്ന് കൂടി ഇന്നത്തെ ഹൈന്ദവ ജനതയെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ നന്നായിരുന്നു. പിന്നെ ഇവിടെ നമ്മുടെ ചരിത്രം എഴുതിയതൊക്കെ മുസ്ലിം ജവഹർലാൽ നെഹ്റുവിൻ്റെ കീഴിലുള്ള മുസ്ലിം ചരിത്രകാരന്മാരായ സ്ഥിതിക്ക് അവർ ഭാരതത്തെയും ഹിന്ദുധർമ്മത്തെയും പൈതൃകത്തെയും അവഹേളിക്കാനും ഈ 500 വർഷത്തെ മുസ്ലിം ഭരണത്തെ ഗ്ലോറിഫൈ ചെയ്യാനും മാത്രമായിരിക്കല്ലോ പറയുക. അതുകൊണ്ട് അതാണല്ലോ സ്കൂളിലും കോളേജിലും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് ഷേർഷയുടെ ഭരണ പരിഷ്കാരം, ഔറംഗസീബിൻ്റെ പരിഷ്കാരം, ഷാജഹാന്റെ സ്നേഹം, പ്രേമം, മഹാനായ അക്ബർ, ഈ നാറികളെ എല്ലാവരെയും ഈ നാടിനെയും പൈതൃകത്തെയും കൊന്ന് കൊലവിളിച്ചവരെ മഹാനായ എന്നൊക്കെ വിളിപ്പിച്ചത് ഇവിടുത്തെ മുസ്ലിം ചരിത്രകാരന്മാരുടെ പ്ലാൻഡ് ആയിട്ടുള്ള പരിപാടിയാണ്. അത് നെഹ്റുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി സ്വാതന്ത്ര്യം കിട്ടിയ ഭാരതത്തിൽ ഒന്നാം ദിവസം മുതൽക്ക് പഠിപ്പിക്കാൻ തുടങ്ങിയത് ഈ നാടിൻ്റെ ഒറിജിനൽ ചരിത്രമല്ല, മുസ്ലിങ്ങൾ ഇവിടെ ചെയ്തു കൂട്ടിയതിനെ ഗ്ലോറിഫൈ ചെയ്യലും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഹിന്ദുക്കൾ എഴുതിയ ചരിത്രം, അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമായ ഭാരതത്തിൽ ഭാവിയിൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഒരു അപകടവും സംഭവിക്കാതിരിക്കാൻ ഹിന്ദുക്കളെ യൂസ്ലെസ്സും മറ്റ് രണ്ടുപേരും ന്യൂനപക്ഷങ്ങൾ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണെന്ന് പറഞ്ഞ് 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 അവരിപ്പോൾ എവിടം വരെ എത്തി നോക്കുക. അതിൻ്റെ കൂട്ടത്തിലാണെന്നല്ല ഈ കണ്ണനും ബാക്കി നമ്മുടെ പിണറായി വിജയനും അതുപോലെ രമേശ് ചെന്നിത്തലയും എല്ലാവരും മറ്റുള്ളവർ കാര്യമായിട്ട് ഒച്ചയെടുക്കുന്ന കേട്ടില്ല. ഒരുപക്ഷെ എല്ലാവർക്കും കൂടി ചേർത്തിട്ട് പ്രതാപനായിരിക്കും അന്ത്യ ശോഭയാത്ര നടത്തുന്നത് ഗുരുവായൂരിൻ്റെ തൃപ്രയാറിലേക്ക്. എന്തായാലും നടക്കട്ടെ, ഹിന്ദുക്കൾക്ക് പറ്റിയ ഭരണകൂടമാണ് കേരളത്തിൽ, ഭരണാധികാരികൾക്ക് പറ്റിയ ജനങ്ങളാണ് കേരളത്തിൽ എന്നുള്ളതിൽ നമുക്ക് ആശ്വസിക്കാം.